ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാവരും മനാഫ് അർജുൻ വിഷയത്തിൽ നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിച്ചൊരു ധന്യ മുഹൂർത്തമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടാണ്. ആ വീഡിയോയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കസേര ഇട്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളതെന്നാണ് ജനങ്ങൾ മുഴുവൻ കമൻ്റ് ഇട്ടു. പക്ഷേ അല്പം വൈകിയെങ്കിലും മെയിൻ യൂട്യൂബേഴ്സൊക്കെ മുന്നിലോട്ട് വന്ന് അവരായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്ന പോലെ മനാഫിനെയും അർജുൻ്റെ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തി സംസാരിപ്പിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് മുഴുവൻ പറഞ്ഞു മാറ്റുന്നതാണ്. അളിയനെ എല്ലാവരോടും സംഘിയാക്കി എന്നൊക്കെ പുള്ളി ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്. ഇപ്പം മീഡിയയ്ക്ക് മുന്നിൽ വന്ന് എങ്ങനെ പറയണം, എന്താണ് പറയേണ്ടതെന്നൊന്നും പുള്ളിക്ക് അറിയില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. മനാഫും പറയുന്നുണ്ട് ഇനി ഒരു വിഷയമില്ല, ആരും ഈ ഒരു വീഡിയോയുടെ താഴെ നല്ല കമൻറ്റുകൾ വരണം എന്നുള്ള രീതി മനാഫും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് തുടർന്ന് കാണുക. പറഞ്ഞ കാര്യം മനസ്സിലായി. ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്തുദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത്. ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ഇവരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്പയവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കുക. ഈ ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എനിക്കും ഒക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഘി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും. തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്. ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക, അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പ്രായം പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള രീതിക്ക് ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷേ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം പിന്നെ ഒരു എന്താ പറയുക ഒരു വർഗീയ തലത്തിലുള്ള ആൾ പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു കൊടുക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ. നമുക്കിപ്പോൾ ഓരോടൊപ്പം എന്താ പറയുക അവർക്കിപ്പോൾ ഓരോടൊന്ന് ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളമാക്കണം. വർഗീയ നമ്മളിപ്പോൾ അതിൻ്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിൻ്റെ ഈ വരുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരൊറ്റാൾ വിദ്വേഷ കമൻ്റ് ഇടരുത്. ഇത് കേരളത്തിന് നമ്മൾ ഇടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമൻറ്റ് ബോക്സ് ആയിരിക്കണം. അല്ല വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല. ഇത് കുറച്ച് എന്താ അറിയോ പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ്. എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി. അപ്പോൾ ജനങ്ങളിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ജിതിൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അതിൽ വന്ന് കുറേ പാകപ്പഴൊക്കെ അതിലുണ്ടേനി, കുറേ കാര്യങ്ങൾ എത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്രയേ ഉള്ളൂ. ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ അളിയനാണല്ലോ
എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം. അവിടെ ഉള്ള നല്ല നല്ല അവിടെ പണിയെടുത്തിക്കണ് നമ്മൾ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു ജിതിൻ്റെ കാര്യം. ജിതിൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ്. ഒരു അളിയന്മാരും ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല. തീർച്ചയായിട്ടും എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ്, അപ്പം ഇവനക്ക് ഇത്ര പരിധി ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും, ഒരാളും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ്സും ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ്, അങ്ങോട്ട് ഇതായിപ്പോയി. നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണ്, നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല. ഇതൊരു ഫാമിലിയാണ്. ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെ വേണോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാണ്, ഓക്കെ. ഇവനൊഴിച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നതും എന്താണ്, വലിയ നന്മയുള്ള കാര്യമാണ്. സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന്, സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല, സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറയുക ആളുകൾക്കും ഉണ്ടാവും. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, ആർക്കും പറ്റും, അല്ലെങ്കിൽ മനുഷ്യന്മാരെല്ലാവരും. നമ്മൾ ഇതിന് എന്താ പറയുക ഇങ്ങ് അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോയത് ഈ കമൻറ്റ്, ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് കേരളം കണ്ട സൂപ്പർ കമൻ്റ് ആയിരിക്കണം. അതായിരിക്കും മുബിന് എന്ത് പറയാനുള്ളത്? മുബിനെ, ഇത് നമ്മളൊരു സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. നമ്മളിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ഭയമൊന്നുമില്ല, നമ്മളെ ഇടയിൽ ഒരു കുഴപ്പവും ഇല്ല, നിലവിലും ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ല, മുബീൻകിനെ കുറിച്ചൊക്കെ കാര്യം പറയാനുള്ളത്, ഞങ്ങൾ പിന്നെ മനാഫ്ക്കൻ്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട്. ഇനി ഞാനും മുബീൻകാരനാൽ എനിക്ക് പിന്നെ അർജുൻ്റെ ഒരു മാതിരിയുള്ളൊരു ഫീല് തോന്നി. അത്രയും ആത്മബന്ധം, ഒരേ മുമ്പിൽ താമസിച്ച് ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാരൊക്കെ നമ്മൾ എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ടൊരു അവസാനം അല്ലേ, ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല. സായി ഒന്ന് ഇത് പറഞ്ഞിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാം.